മുണ്ടക്കൈലെ ദുരന്ത ഭൂമിയിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന തരത്തിൽ കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ച് രാത്രി വൈകിയും നടത്തിയ ദൗത്യം വിഫലമായി മണിക്കൂറുകളെടുത്ത് നടത്തിയ തെരച്ചിലും ഒന്നും കണ്ടെത്താനായില്ല ശ്വാസത്തിന്റേതെന്ന് കരുതിയ സിഗ്നൽ കേന്ദ്രീകരിച്ച് രാത്രി വൈകി കൂടുതൽ വെളിച്ചമെത്തിച്ച് ദൗത്യസംഘം മണ്ണ് നീക്കി അടക്കം കുഴിച്ചു പരിശോധിച്ചു മണ്ണിനടിയിൽ മനുഷ്യജീവൻ ഇല്ലെന്ന് ഒടുവിൽ സ്ഥിരീകരിച്ചു റഡാറിൽ കിട്ടിയ സിഗ്നൽ മൃഗത്തിന്റേതാകാമെന്നാണ് നിഗമനം

ദുരന്തത്തിന്റെ താഴ്വരയാണ് ചൂരൽമല മരണങ്ങൾ മൃതദേഹങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് വൈകിട്ട് നാലരയോടുകൂടി അപ്രതീക്ഷിതമായി ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് തെർമൽ റഡാർ സ്കാനിങ്ങിലൂടെ നടത്തിയ പരിശോധനയിൽ മുണ്ടക്കൈ ഭാഗത്ത് ഒരു തകർന്ന കെട്ടിടത്തിന് സമീപത്തു നിന്ന് ഒരു ജീവന്റെ തുടിപ്പ് ശേഷിക്കുന്നു എന്നൊരു സംശയം ഉണ്ടായത് അവരുടെ പരിശോധനയിൽ ഒരു ബ്ലൂ സിഗ്നൽ കിട്ടുന്നു ബ്ലൂ സിഗ്നൽ സാധാരണഗതിയിൽ ഇവിടെ നിന്നെങ്കിലും മറിഞ്ഞിരിക്കുന്ന ഒരിടത്തു നിന്ന് ശ്വാസമെടുക്കുമ്പോഴാണ് അത്തരത്തിലൊരു സിഗ്നൽ കിട്ടുന്നത് അത് ഒരു ഒരു മനുഷ്യ സാന്നിധ്യമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടേതാകാം എന്നുള്ളതായിരുന്നു നിഗമനം നാലരയ്ക്ക് പരിശോധിക്കുന്നു വീണ്ടും ആറരയ്ക്ക് പരിശോധിക്കുന്നു ആ സമയവും വളരെ വീക്കായ ഒരു സിഗ്നൽ കിട്ടുന്നു അത് ഏതെങ്കിലും പാമ്പിന്റെ ആകാം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നു ദൗത്യസംഘം താഴേക്ക് ഇറങ്ങുന്നു ആ സമയത്താണ് ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ഈ സ്വകാര്യ സംഘത്തിലെ ഒരു മലയാളി ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ല തനിക്ക് തോന്നുന്നത് ഇതൊരു സ്ട്രോങ് ആയ ഒരു സിഗ്നലാണ് അതൊരു പക്ഷേ മനുഷ്യൻ ശ്വാസമെടുക്കുന്നതാവാം എന്നൊരു സംശയം പറയുന്നത് ഇത് ഇതിന് തൊട്ടു സംസ്ഥാന സർക്കാർ ഇടപെടുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്ത് വന്നിട്ടായാലും ഈ രാത്രി ഇവിടെ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നു ഈ നാല് ദിവസത്തിനു ശേഷവും ജീവന്റെ തുടിപ്പുകൾ ഒന്നും ശേഷിച്ചിരിക്കുന്നില്ല എന്നായിരുന്നു സൈന്യം ഇവിടെ പറഞ്ഞിരുന്നത് രാത്രി എട്ട് മണിയോടുകൂടി വീണ്ടും തെരച്ചിൽ ആരംഭിക്കുന്നു റഡാർ ഇമേജിംഗ് ഉപയോഗിച്ച് മൂന്നാമതും പരിശോധന നടത്തുന്നു ആ സമയത്തും സമാനമായ രീതിയിൽ ശ്വാസമെടുക്കുന്ന സൂചനകൾ കിട്ടുന്നു ആ മേഖലയിൽ അൻപത് മീറ്റർ റേഡിയസിനുള്ളിൽ ഇത് പരിശോധിക്കാൻ സാധ്യതയുള്ളയിടത്ത് മണ്ണു മാന്ത്യന്ത്രങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു ഒന്നു മുതൽ രണ്ടു വരെ മീറ്റർ ആഴത്തിൽ ഈ ശ്വാസമെടുക്കുന്ന അതാരോ അത് മനുഷ്യ സാന്നിധ്യമാകാം ഒരു ജീവിയാകാം അവിടെ ഉണ്ട് എന്ന് കണക്ക് കൂട്ടുന്നു അവിടെ പരിശോധിക്കുന്നു മണ്ണ് മാന്ത്യന്ത്രങ്ങൾ മണ്ണ് ഒഴുതുമറിക്കുന്നു പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല ഒടുവിൽ ഈ ഈ ദൗത്യം അവസാനിപ്പിക്കുകയാണ് എന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു തങ്ങൾക്ക് കിട്ടിയ ഒരു സിഗ്നൽ തന്നെയാണ് അത് പക്ഷേ മനുഷ്യ സാന്നിധ്യമാണോ എന്ന് തങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല ആ സിഗ്നൽ കിട്ടിയ മേഖലകളിലൊക്കെ തന്നെ തങ്ങൾ പരിശോധിക്കുന്നു പക്ഷേ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരു മനുഷ്യ സാന്നിധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയിറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ നാലാം ദിവസം പ്രതീക്ഷയുടെ ഒരു തരിമ്പ് വെട്ടമാണ് ഇന്ന് വൈകുന്നേരം ഈ ഈ ഈ മലമുകളിൽ കാണാനായത് പക്ഷേ പ്രതീക്ഷയുടെ ഭാരമറ്റ് പ്രതീക്ഷ കൈവെടിഞ്ഞ് എല്ലാവരും രാത്രി ഒൻപത് മണിയോടു കൂടി മലയിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്